ൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ ഈ വർഷത്തെ പ്ലസ് വൺ പ്രവേശനത്തിലുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു ഏറെ അനിശ്ചിതത്വത്തിനും ആശയക്കുഴപ്പങ്ങൾക്കും അവസാനമാണ് ട്രയൽ അലോട്ട്മെൻ്റ് വന്നത് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം തിങ്കളാഴ്ചയ്ക്കകം അതായത് നാളെ തന്നെ പൂർത്തിയാക്കണം കാൻഡിഡേറ്റ് ലോഗിനിലെ എഡിറ്റ് ആപ്ലിക്കേഷൻ എന്ന ലിങ്കിലൂടെ ആവശ്യമായ തിരുത്തലുകൾ ചെയ്യാം ട്രയൽ അലോട്ട്മെൻറ്റ് അത്ര പ്രാധാന്യമുള്ളതാണോ അത് പരിശോധിക്കേണ്ട കാര്യമുണ്ടോ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് മുതൽ നോക്കിയാൽ പോരെ എന്നൊക്കെ സംശയിക്കുന്നവരുണ്ട് കാരണം ഈ ട്രയൽ അലോട്ട്മെൻറ്റ് അനുസരിച്ച് വിദ്യാർത്ഥിക്ക് സ്കൂളിൽ പോവുകയോ ഫീസ് അടയ്ക്കുകയോ ഒന്നും വേണ്ട അപ്പോൾ പിന്നെ എന്തിനാണ് ഈ ട്രയൽ അലോട്ട്മെൻറ്റ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് മുതൽ ശ്രദ്ധിച്ചാൽ പോരെ എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മളിലധികവും പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അപേക്ഷയിൽ എന്ന് കുട്ടി ആദ്യം അയച്ച അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തിരുത്തലുകൾ ആവശ്യമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവയെല്ലാം ചെയ്യാവുന്ന അവസാന അവസരമാണ് ഇപ്പോഴുള്ളത് അതെല്ലാം ഈ ട്രയൽ അലോട്ട്മെൻറ്റിലാണ് നമ്മൾ നടത്തേണ്ടത് ഇതനുസരിച്ച് നേരത്തെ നൽകിയ കോഴ്സുകളുടെയും സ്കൂളിൻ്റെയും എല്ലാം ഓപ്ഷൻ നിങ്ങൾക്ക് മാറ്റാനുള്ള അവസരമുണ്ട് പുതിയ ഓപ്ഷനുകൾ ചേർക്കുകയും ചെയ്യാം ഇതെല്ലാം പ്ലസ് വൺ ട്രയൽ അലോട്ട്മെൻറ്റിൽ മാത്രമാണ് പറ്റുന്നത് ഡിഗ്രിക്കുള്ള ട്രയൽ അലോട്ട്മെൻറ്റിൽ ഈ അവസരമില്ല അതായത് ഡിഗ്രിക്കുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് നമുക്ക് വരുമ്പോൾ അതിൽ നിങ്ങൾക്ക് പുതിയ ഓപ്ഷനുകൾ ചേർക്കാനും പുതിയ കോളേജുകൾ തിരഞ്ഞെടുക്കാനും ഒന്നുമുള്ള അവസരങ്ങളില്ല ഈ ഡിഗ്രി ട്രയൽ അലോട്ട്മെൻറ്റിനെ കുറിച്ച് ഇനിയൊരു വീഡിയോയിൽ വിശദമാക്കാം ഇപ്പോൾ നമുക്ക് പ്ലസ് വണ്ണിൻ്റെ കാര്യത്തിലേക്ക് തന്നെ മടങ്ങി വരാം പ്ലസ് വണ്ണിൻ്റെ ഇത് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ തെറ്റുകൾ അധികം പേരും വരുത്തുന്നത് ജാതി സംബന്ധിച്ച വിവരങ്ങളിലാണ് തെറ്റുകൾ വരുത്തുന്നത് അതുപോലെ തന്നെ പിന്നെ ഏറെ തെറ്റു വരുത്തുന്നത് നമ്മുടെ ലൊക്കാലിറ്റി തന്നെ എഴുതുമ്പോൾ അതിലത്തെ ഡിസ്ട്രിക്റ്റുകൾ അതിൻ്റെ താലൂക്ക് ഇതെല്ലാം എഴുതുമ്പോൾ തെറ്റു വരുത്താറുണ്ട് ഇത് വളരെയധികം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ബോണസ് പോയിന്റ് ലഭിക്കാനുള്ള വിവരങ്ങൾ കൃത്യമായി ചേർക്കേണ്ടതുണ്ട് സ്കൗട്ട് ഗൈഡ് എന്നിവയിലൊക്കെയുള്ള കുട്ടികൾക്ക് പതിനഞ്ച് പോയിൻ്റാണ് ഗവൺമെൻറ് ബോണസായിട്ട് കൊടുക്കുന്നത് അതുപോലെ അഡ്മിഷൻ നടക്കുന്നത് ഡബ്ല്യു ജി പി എയുടെ അടിസ്ഥാനത്തിലാണെന്ന് എല്ലാവർക്കും അറിയാം എന്ന് വെച്ചാൽ കുട്ടിക്ക് ഓരോ വിഷയത്തിലും ലഭിച്ചിട്ടുള്ള ഗ്രേഡുകളും ബോണസ് പോയിൻറ്റിന് ബാധകമായിട്ടുള്ള കാര്യങ്ങളും സെലക്ട് ചെയ്ത് കൊടുത്താൽ ഓരോ സബ്ജക്റ്റ് കോമ്പിനേഷനും നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഡബ്ല്യു ജി പി എ അതായത് വെയ്റ്റഡ് ഗ്രേഡ് പോയിൻ്റ് ആവറേജ് എത്രയാണെന്ന് കണക്കാക്കാം ഈ പോയിൻ്റ് അനുസരിച്ചാണ് നമുക്ക് അഡ്മിഷൻ ലഭിക്കുന്നത് തെറ്റായ വിവരങ്ങൾ നൽകിയാൽ അലോട്ട്മെൻ്റ് റദ്ദാക്കപ്പെടും എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ഇനിയിപ്പോൾ ഇങ്ങനെ ഈ പ്രത്യേകം അലോട്ട് ഇത് ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഇങ്ങനെ ഇതിലെല്ലാം വിവരങ്ങളെല്ലാം ചേർക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല ഈ തെറ്റുകൾ ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് നിങ്ങളെ സഹായിക്കുന്നതിന് ഈ തെറ്റുകളെ പരിശോധിക്കുന്നതിന് ഇത് അപ്ഡേറ്റ് ചെയ്യുന്നതിനും എല്ലാം തന്നെ ഹെൽപ്പ് ഡെസ്ക്കുകൾ സർക്കാർ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലും അക്ഷയ കേന്ദ്രങ്ങളിലും ലഭ്യമാണ് ഇനി നിങ്ങൾ ട്രയൽ അലോട്ട്മെൻറ്റിൽ എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഇത് എഡിറ്റ് ഓപ്ഷൻ ഓപ്പൺ ചെയ്തിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യുകയോ ഡിലീറ്റ് ചെയ്യുകയോ എന്തെങ്കിലും നിങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇവയെല്ലാം തന്നെ സേവ് ചെയ്യണം എന്നിട്ട് ഫൈനൽ കൺഫർമേഷൻ കൊടുക്കണം ഇത് ഫൈനൽ കൺഫർമേഷൻ കൊടുക്കാതെ അല്ലെങ്കിൽ ചിലതിൽ സേവ് ഓപ്ഷൻ മാത്രമേ കാണുള്ളൂ അങ്ങനെ സേവ് ഓപ്ഷൻ കൊടുക്കാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നിങ്ങൾ വരുത്തിയ തിരുത്തലുകൾ അതിലുണ്ടായിരിക്കില്ല അത് നിങ്ങൾക്ക് പിന്നീടും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ഇനി പറയാനുള്ളത് അപ്പോൾ എന്തായാലും ഈ ട്രയൽ അലോട്ട്മെൻറ്റ് ഇപ്പോൾ നാളെ വൈകുന്നേരത്തോടു കൂടി അവസാനിക്കുകയാണ് അത് നിങ്ങളത് കൊടുക്കേണ്ട അവസാന ടൈം നാളെ അഞ്ച് മണിയാണ് ഇനി ഇത് കഴിഞ്ഞാൽ അതിനുശേഷം വരുന്നത് ഒന്നാം ഓപ്ഷൻ പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അതാത് സ്കൂളുകളിൽ ഫീസ് നൽകി നിശ്ചിത സമയത്തിനകം പ്രവേശനം നേടണം ഇപ്പോൾ ചിലപ്പോൾ ഫസ്റ്റ് ഓപ്ഷനിൽ നിങ്ങൾക്ക് വരുന്നത് നിങ്ങൾ കൊടുത്തിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് വരുന്നത് ഫസ്റ്റ് ഓപ്ഷൻ അനുസരിച്ച് നിങ്ങൾ കൊടുത്ത സ്കൂളുകളായിരിക്കില്ല ചിലപ്പോൾ നിങ്ങളുടെ മൂന്നാമത്തെയോ ഓപ്ഷൻ അനുസരിച്ചുള്ള സ്കൂളുകളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ എന്താ വിഷയങ്ങളോ ആയിരിക്കാം നിങ്ങൾക്ക് ചിലപ്പം ലഭിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് ഇനി എനിക്കത് പോകേണ്ട എൻ്റെ ഇത് വരട്ടെ എന്ന് വെച്ച് കാത്തിരിക്കാൻ പറ്റില്ല ഫീസ് അടച്ചില്ലെങ്കിൽ ആ സീറ്റ് ഒഴിഞ്ഞതായി കണക്കാക്കും ഈ വിദ്യാർത്ഥികൾക്ക് പിന്നീട് പ്രവേശനത്തിന് അവസരമുണ്ടാകില്ല അപ്പോൾ താഴ്ന്ന ഓപ്ഷനുകളിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുകയും തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ ഉയർന്ന ഓപ്ഷനിലേക്ക് മാറ്റം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നവർക്ക് ഇപ്പോൾ കിട്ടിയ ഓപ്ഷൻ എവിടെയാണോ ഏത് സ്കൂളിലാണോ ലഭിച്ചത് അവിടെ താൽക്കാലിക പ്രവേശനം നേടണം ഹയർ സെക്കൻഡറി പ്രവേശന യോഗ്യതകൾ സ്കൂൾ പ്രിൻസിപ്പലിനെ ഏൽപ്പിച്ചാൽ താൽക്കാലിക പ്രവേശനം ലഭിക്കും അപ്പോൾ അപ്പം തന്നെ സ്കൂൾ പ്രിൻസിപ്പലിനോട് പറഞ്ഞാൽ മതി ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ ഫസ്റ്റ് ഓപ്ഷനല്ല സെക്കൻഡ് തേർഡ് ഓപ്ഷനിലെ ഏതിലേലോ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി വേറൊരു ഓപ്ഷൻ കിട്ടുമ്പോൾ അതിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് താൽക്കാലിക പ്രവേശനത്തിന് പ്രവേശനം നേടുക അങ്ങനെ നേടുമ്പോൾ നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ടതില്ല മെച്ചപ്പെട്ട ഓപ്ഷൻ ലഭിക്കുന്ന മുറയ്ക്ക് താൽക്കാലിക പ്രവേശനം നേടിയ സ്കൂളിൽ നിന്ന് സർട്ടിഫിക്കറ്റുകൾ വാങ്ങി പുതിയ സ്കൂളിൽ സമർപ്പിച്ച് പ്രവേശനം നേടാം മുഖ്യ അലോട്ട്മെൻറ്റ് കഴിയുന്നത് വരെ താൽക്കാലിക പ്രവേശനത്തിൽ തന്നെ തുടരാം ഇനി താഴ്ന്ന ഓപ്ഷനിൽ നിങ്ങൾക്ക് പ്രവേശനം ലഭിച്ചു പക്ഷേ പ്രവേശനം ലഭിച്ചു കഴിഞ്ഞെങ്കിലും അതിൽ തന്നെ നിങ്ങൾക്ക് തുടരണമെന്ന് തോന്നുകയാണ് കാരണം പക്ഷേ ഉയർന്ന ഓപ്ഷൻ കിട്ടുന്നതിന് അപ്പഴേക്കും ക്ലാസ് തുടങ്ങി ഇതിൽ നിങ്ങൾ പഠിക്കാൻ തുടങ്ങി അപ്പോൾ നിങ്ങൾക്ക് ഈ സബ്ജക്റ്റ് തന്നെ ഇഷ്ടപ്പെട്ടു കുട്ടികളല്ലേ അപ്പോൾ ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ അവർക്ക് തോന്നുമായിരിക്കും ഇപ്പോൾ ബയോളജി വേണമെന്ന് വിചാരിച്ചിട്ട് അവർ ഓപ്ഷൻ ഫസ്റ്റ് കൊടുത്തു പക്ഷേ അവർക്ക് മാത്സ് ഓപ്ഷൻ കിട്ടി ഇഷ്ടമായി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഓപ്ഷൻ കിട്ടി അത് ഇഷ്ടമായി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് ഈ പ്രവേശനം തന്നെ മതി എന്ന് പറഞ്ഞിട്ട് അത് സ്ഥിരപ്പെടുത്താം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ലഭിച്ച ഓപ്ഷനിൽ ഏത് സ്കൂളിലാണോ പഠിക്കുന്നത് അവിടെ തന്നെ ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടാം പക്ഷേ അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉയർന്ന ഓപ്ഷൻ നമ്മൾ വേ വേണ്ടെന്ന് വെച്ച് ശ്രദ്ധ ചെയ്യണം അല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ഉയർന്ന ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളിപ്പം കമ്പ്യൂട്ടർ ഗ്രൂപ്പ് എടുത്തു അത് നിങ്ങളുടെ തേർഡ് ഓപ്ഷൻ ആയിരുന്നു പക്ഷേ നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തത് ബയോളജിയാണ് അങ്ങനെയാണെങ്കിൽ ബയോളജി പിന്നീട് കിട്ടിയെങ്കിൽ എന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ കിട്ടി പക്ഷേ ആ ഉയർ ഉയർന്ന ഓപ്ഷൻ നിങ്ങൾ റദ്ദു ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഉയർന്ന ഓപ്ഷനിലേക്ക് തന്നെ മാറേണ്ടി വരും അതുകൊണ്ട് ഏതാണോ നിങ്ങൾ എടുക്കുന്നത് അതിൽ തന്നെ തുടരുന്നണമെങ്കിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അതിൽ വരുത്തണം അതുപോലെ തന്നെ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒന്നിൽ കൂടുതൽ ജില്ലകളിൽ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു പലരും അങ്ങനെ ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് ജില്ലയിലാണ് ചിലപ്പോൾ എല്ലാവർക്കും ഒരേ സമയം തന്നെ എല്ലാ ജില്ലകളിലും അഡ്മിഷൻ ലഭിക്കും അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു ജില്ലയിൽ പ്രവേശനം നേടണം എന്നിട്ട് മറ്റു ജില്ലകളിലെ ഓപ്ഷനുകൾ റദ്ദാക്കാം പ്രവേശനം നേടിയ ജില്ലയിൽ ആവശ്യമെങ്കിൽ താൽക്കാലിക പ്രവേശനത്തെ തുടർന്ന് അതേ ജില്ലയിൽ തന്നെ മെച്ചപ്പെട്ട മെച്ചപ്പെട്ട ഓപ്ഷനുകൾക്കായിട്ട് കാത്തിരിക്കാം ആദ്യം ഒരു ജില്ലയിൽ മാത്രം അലോട്ട്മെൻറ്റ് ലഭിക്കുകയും അതനുസരിച്ച് പ്രവേശനം നേടിയ ശേഷം തുടർന്നുള്ള അലോട്ട്മെൻറിൽ മറ്റൊരു ജില്ലയിൽ പുതിയ അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ പുതിയോ അലോട്ട്മെൻറ്റും സ്വീകരിക്കാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ പുതുതായി പ്രവേശനം നേടിയ ജില്ലയിലെ ഉയർന്ന ഓപ്ഷനുകൾക്ക് മാത്രമേ വിദ്യാർത്ഥികൾക്ക് മാറാൻ കഴിയൂ ആദ്യ ജില്ലയിലെ ഓപ്ഷനുകൾ സാധാരണഗതിയിൽ തന്നെ അത് റദ്ദാകും സ്ഥിരം പ്രവേശനത്തിനും താൽക്കാലിക പ്രവേശനത്തിനും അസൽ രേഖകൾ ഹാജരാക്കണം പിന്നെ സ്പോർട്സ് കോട്ട അതിനുള്ള പ്രവേശനത്തിലുള്ള ആദ്യ അലോട്ട്മെൻറ്റ് ഓഗസ്റ്റ് മൂന്നിനാണ് അവസാന അലോട്ട്മെൻറ്റ് ഓഗസ്റ്റ് പതിനേഴിനും പിന്നീട് കമ്മ്യൂണിറ്റി കോട്ടയുണ്ട് അതിനുള്ള പ്രവേശന അപേക്ഷ ഓഗസ്റ്റ് ഒന്ന് മുതൽ സ്കൂളുകളിൽ ആരംഭിക്കും റാങ്ക് ലിസ്റ്റ് ഓഗസ്റ്റ് ഒമ്പതിന് പ്രസിദ്ധീകരിക്കും അന്ന് തന്നെ പ്രവേശനം തുടങ്ങും ഇനി കമ്മ്യൂണിറ്റി കോട്ടയിൽ സപ്ലിമെൻ്ററി അലോ അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ സമർപ്പിക്കാം റാങ്ക് പട്ടിക ഓഗസ്റ്റ് ഇരുപത്തഞ്ചിന് പ്രസിദ്ധീകരിക്കും അന്ന് തന്നെ പ്രവേശനം ആരംഭിക്കും മാനേജ്മെൻറ്റ് കോട്ടയിൽ ഓഗസ്റ്റ് ആറ് മുതൽ ഇരുപത് വരെ പ്രവേശനം നടത്താം അൺഎയ്ഡഡ് കോട്ട പ്രവേശനം ഓഗസ്റ്റ് ആറ് മുതലാണ് ഇരുപത് വരെയാണുള്ളത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകൾ നടക്കുന്നുണ്ട് സെപ്റ്റംബറി മുപ്പതിന് പ്രവേശന നടപടികൾ അവസാനിപ്പിക്കും അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു അപ്പം പെട്ടെന്ന് നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ തോന്നും ഇതെല്ലാം വലിയൊരു സംഭവമാണ് ഇതിപ്പോൾ എങ്ങനെ അതെല്ലാം നടത്താൻ പറ്റുക എന്ന് ചിലപ്പം കുട്ടികൾക്കോ അല്ലെങ്കിൽ അവരുടെ രക്ഷാകർത്താവൾക്കോ ഒക്കെ സംശയം തോന്നാം അത്ര പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല ഇത് വളരെ സിമ്പിളാണ് നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിച്ചത് മനസ്സിലാക്കുകയാണെങ്കിൽ ഇതെല്ലാം വളരെ ഈസിയായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കുറച്ച് ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക് എല്ലാവർക്കും അവർക്ക് ഇഷ്ടപ്പെട്ട കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഗ്രൂപ്പ് തന്നെ കിട്ടട്ടെ എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പക്ഷേ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലത്തെ പുതിയ അറിവുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള അറിവുകളുമായിട്ട് ഞാൻ വീണ്ടും വരും അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളോട് സഹകരിക്കുക നമസ്കാരം